ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ഓൺ സ്റ്റൈൽ ബൈ ജെനി. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. ആർക്കും ഇതുണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിവിടെ തിരിക്കുന്ന ഒരു 5 വെളുത്തുള്ളി, കൊച്ചുള്ളി 5 എണ്ണം, 2 സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ പൊടികൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഗരം മസാല 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതുപോലെ പെരിഞ്ചീരപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇച്ചിരി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ചെറിയൊരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാം, തീരെ സമയമൊന്നും ഇല്ലാത്തപ്പോൾ. പെട്ടെന്ന് നമുക്ക് ഒട്ടും എന്തെങ്കിലും രാത്രി ഡിന്നറിന് വേണമെങ്കിൽ ഇത് ചെയ്യാമെന്നാണ്. എന്നിട്ടൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ടിട്ട് തന്നെ ഇത് പേസ്റ്റ് നമുക്ക് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷേ ഞാൻ ലാസ്റ്റിലാണ് കടുക് വറക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സമയമില്ലെങ്കിൽ ഇതോടൊപ്പം ഒന്ന് ചെയ്യാം. ഞാൻ കരിയാപ്പില ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പേസ്റ്റ് ഒന്നിട്ട് അതിൻ്റെ ആ പൊടികളുടെ ആ കുത്തുമണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് മൂപ്പിക്കുക നല്ലതായിട്ട്. എന്നതിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതൊന്ന് മൂത്തന്നെ ഉറപ്പാവുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഈ ചിക്കനെ ഒന്ന് പെരണ്ട് ഒന്ന് മൂത്ത് വരുവാണ്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഒന്ന് ഇറങ്ങി അതൊന്ന് തിളച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ തന്നെ പെരണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലതാണ്. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് ഒന്ന് പിടിച്ചു വരുമ്പോൾ ഞാനൊരു തക്കാളി എടുത്ത് പ്യൂരി ആക്കിയിട്ട് അതും ഇതോടൊപ്പം ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ചിക്കൻ വേവുന്നിടം വരെ ഒന്ന് വെക്കുക. ഒരു 5-6 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് വെന്ത് വരാൻ. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ശരിക്കും ആ ചാറൊക്കെ ഇറങ്ങി വറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി തിളച്ചവെള്ളം ഒഴിച്ച് ചാറാക്കാമെന്നാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ചിക്കൻ വെന്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിച്ചിരി കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി തേങ്ങ, ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങാപ്പീരയും ഒരു കാഷ്യൂവും കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു. അത് നമുക്കൊരു 5-6 കാഷ്യൂനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി എരി കൂടിപ്പോയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്താൽ മതി. അതിലിതൊന്ന് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് വീണ്ടും 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കടുകുമിട്ട് ഇച്ചിരി കരിയാപ്പല. അപ്പം കരിയാപ്പല എപ്പോഴും ശ്രദ്ധിക്കുക, മുറിച്ചിടുക. മുറിച്ചിടുമ്പോൾ ഇച്ചിരി നല്ല മണം കിട്ടും. 1 ചുവന്ന മുളകും അതുപോലെ കരിയാപ്പിളയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഞാനിത് മുറിച്ചെടുത്ത കരിയാപ്പിളയും അതൊന്ന് താളിച്ചിട്ട് നമുക്ക് ഈ കറിയുടെ അകത്ത് ചേർക്കാം. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീരെ സമയമൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് റൈസിൻ്റെ കൂടത്തിലോ ചപ്പാത്തിയുടെ കൂടത്തിലോ നല്ലതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.